നമസ്കാരം, കുറച്ചാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ സീസണിലും അതുപോലെ തന്നെ മൂന്നാം സീസണിലും ആരാധകരുടെ പ്രതീക്ഷക്കൊത്തുയർന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നീടുള്ള സീസണുകളിൽ അതിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, അവസാന സീസൺ ഉൾപ്പെടെ പിന്നീടുള്ള സീസണുകളിലൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിന്റെ പരിസരത്തേക്ക് പോലും എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നതും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും പിന്നീടുള്ള സീസണുകളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സീസൺ അവസാനിക്കുമ്പോഴേക്കും പരിശീലകനെ പുറത്താക്കുക എന്നുള്ളത്. ഈ സീസണിലും അതിൻ്റെ ഒരു തനി ആവർത്തനം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സ്പാനിഷ് മാൻ കിബു വിക്യുനെയും സീസൺ അവസാനിച്ചപ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുകയായിരുന്നു. എന്തായാലും ഇനി അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പരിശീലകൻ ആവശ്യമാണ്, പുതിയ പരിശീലകന് ആവശ്യമാണ്. അപ്പോൾ പുതിയ പരിശീലകന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തിരച്ചിലുകൾ ഇതിനോടകം തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ കുറച്ച് പരിശീലകരൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുണ്ട്, ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുള്ള പരിശീലകർ, അതുപോലെ തന്നെ ഈ പരിശീലകർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടീമിനെ ഏതൊക്കെ രീതിയിലായിരിക്കും അത് ഗുണം ചെയ്യുക, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ പരിശീലകനെ തേടിയുള്ള അന്വേഷണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് എന്തായാലും പുതിയ പരിശീലകനെ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം തന്നെയാവും. കാരണം നമുക്കറിയാം, തുടർച്ചയായി 4 സീസണുകളിലായിട്ട് കാര്യമായൊരു പ്രകടനം നടത്താനോ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാനോ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. 2016 ബ്ലാസ്റ്റേഴ്സ് അവസാനമായി പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതും ഫൈനൽ കളിക്കുന്നതും, അതിനുശേഷം പിന്നീട് നമുക്കറിയാം 4 സീസണുകളിലും കാര്യമായ പ്രകടനം നടത്താനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സീസണുകളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് FC പരിശീലകരെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇനിയും ഇത്തരം ഒരു കാര്യം, പരിശീലകനെ പുറത്താക്കുന്ന ഒരു കാര്യം ആവർത്തിക്കാത്ത രീതിയിലുള്ള ഒരു മികച്ച പരിശീലകനെ കണ്ടെത്തേണ്ടത് ടീമിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതിയ പരിശീലകനെ കണ്ടെത്തുക എന്നുള്ളത്. ഈ പരിശീലകനെ പുറത്താക്കിയ സീസണുകളിലൊക്കെ പരിശീലകൻ മാത്രമായിരുന്നു ടീമിന് തിരിച്ചടിയായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും പരിശീലകൻ മാത്രമായിരുന്നില്ല ടീമിന് വെല്ലുവിളി ഉയർത്തിയിരുന്നത്, എങ്കിൽ കൂടിയും പരിശീലകനെ പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവസാന സീസണിൽ ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും 8-ആം സീസണിലേക്ക് വേണ്ടി മികച്ചൊരു പരിശീലകനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് അന്വേഷിക്കുന്നത്. എന്തായാലും കുറച്ച് സമയമെടുത്തുകൊണ്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ നിയമിക്കുക എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. എന്തായാലും വരും മാസങ്ങളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC പുതിയ പരിശീലകനെ നിയമിച്ചേക്കുമെന്നുള്ള ചില സൂചനകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പരിശീലകരൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുണ്ട്, ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പരിശീലകൻ ആരൊക്കെയെന്ന് നോക്കാം. ഇതിനെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് യുസാബിയോ സാക്രിസ്റ്റാൻ എന്ന് പറയുന്ന സ്പാനിഷ് പരിശീലകന്റെ പേരാണ്. ബാഴ്സലോണയൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകനാണ്. ബാഴ്സലോണ ബി ടീമിനെയും അതുപോലെ തന്നെ ബാഴ്സലോണ സീനിയർ ടീമിന്റെ സഹപരിശീലകനുമായൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകനാണ് സോബിയോ സാക്രിസ്റ്റാൻ എന്ന് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി 200+ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയും അതുപോലെ തന്നെ സെൽട്ടാ വിഗോ, റയൽ വല്ലാഡോലിൻ, അതുപോലെ തന്നെ സ്പാനിഷ് നാഷണൽ ടീമിന് വേണ്ടിയും ഒക്കെ ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. മിഡ്ഫീൽഡറായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് പരിശീലക രംഗത്തേക്ക് വരുന്നത്. ബാഴ്സലോണയുടെ സഹപരിശീലകനായിട്ടാണ് അദ്ദേഹം പരിശീലക രംഗത്ത് അരങ്ങേറ്റം നടത്തുന്നത്. അതിനുശേഷം പിന്നീട് സെൽട്ടാ വിഗോ, അതുപോലെ തന്നെ റയൽ സോസിഡാഡ്, ജിറോണ FC തുടങ്ങിയ ടീമുകളൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിഗണനയിലുള്ള ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് സ്പാനിഷ് പരിശീലകനായിട്ടുള്ള യുസോബിയോ സാക്രിസ്റ്റാൻ എന്ന് പറയുന്ന ഈ പരിശീലകന്റെ പേര്. അതുപോലെ തന്നെ പിന്നീട് ഉയർന്നു കേൾക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ മുൻ പരിശീലകനായിരുന്ന എൽക്കോ ഷട്ടോരിയുടെ പേരാണ്. എൽക്കോ ഷട്ടോരി അധികം വൈകാതെ തന്നെ താൻ ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള ഒരു ട്വീറ്റ് കൂടി നടത്തിയിരുന്നു. എന്തായാലും ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എൽക്കോ ഷട്ടോരിയും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത്. എൽക്കോ ഷട്ടോരി മികച്ച രീതിയിൽ തന്നെ ടീമിനെ 2019-20 സീസണിൽ പരിശീലിപ്പിച്ചിരുന്നു. 7-ാം സ്ഥാനത്തായിരുന്നു എൽക്കോ ഷട്ടോരി ടീമിനെ ഫിനിഷ് ചെയ്തിരുന്നത്. സോ അദ്ദേഹത്തെ നിലനിർത്തണമെന്ന് ആരാധകരിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുകയായിരുന്നു. അതിന് പകരക്കാരനായിട്ടായിരുന്നു കിബു വിക്യുന ഈ സീസണിലെ ചുമതല ഏറ്റിരുന്നത്. എന്തായാലും എൽക്കോ ഷട്ടോരി തിരിച്ചു വന്നേക്കുമെന്നുള്ള ചില റൂമറുകളുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ബ്ലാസ്റ്റേഴ്സിന്റെ പരിഗണനയിലുള്ളതായിട്ട് സൂചനകളുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിഗണനയിലുള്ളതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പരിശീലകനാണ് ഓസ്ട്രേലിയൻ പരിശീലകനായിട്ടുള്ള കെവിൻ മുസ്കാട്ട്. ഓസ്ട്രേലിയൻ സീനിയർ ടീമിൻ്റെ മുൻ താരവും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ക്ലബ്ബായിട്ടുള്ള മെൽബൺ വിക്ടറിക്ക് വേണ്ടി ദീർഘനാൾ കളിക്കുകയും മെൽബൺ വിക്ടറിയുടെ പ്രതിരോധം കാക്കുകയും അതിനുശേഷം പിന്നീട്
മെൽബൺ വിക്ടോറിയയുടെ സഹപരിശീലകനായിട്ടും മുഖ്യ പരിശീലകനായും ഒക്കെ ദീർഘനാൾ ചുമതലയിലുണ്ടായിരുന്ന പരിശീലകനാണ് കെവിൻ മുസ്കാട്ട് എന്ന് പറയുന്നത്. മികച്ചൊരു പരിശീലകൻ തന്നെയാണ് കെവിൻ മുസ്കാട്ട്. കെവിൻ മുസ്കാട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിഗണനയിലുള്ളതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരുകളിലൊന്നാണ്. സോ പ്രധാനമായും ഈ ഒരു മൂന്ന് പേരുകളാണ് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായി ചുമതലയേൽക്കാൻ സാധ്യതയുള്ളതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന മൂന്ന് പരിശീലകൻ എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിഗണനയിലുള്ളതായിട്ട് പറയപ്പെടുന്ന ഈ മൂന്ന് പരിശീലകരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരിശീലക രംഗത്തെ പരിചയ സമ്പത്ത് നോക്കിയാൽ എൽക്കോ ഷട്ടോരി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ടീമുകൾക്കൊപ്പം കോച്ചിങ് ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. പരിശീലകനായി മുഖ്യ പരിശീലകനായിട്ടും സഹപരിശീലകനായിട്ടും ടെക്നിക്കൽ ഡയറക്ടറായിട്ടും ഒക്കെ ഒരുപാട് ടീമുകളെ പരിശീലിപ്പിച്ച ഒരുപാട് ടീം കോച്ചിങ് ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള പരിശീലകനാണ് ഡച്ച് പരിശീലകനായിട്ടുള്ള എൽക്കോ ഷട്ടോരി എന്ന് പറയുന്നത്. എന്നാൽ വലിയ ടീമുകളെ പരിശീലിപ്പിച്ച കാര്യമാണ് നോക്കുന്നതെങ്കിൽ അതിൽ മുന്നിട്ട് നിൽക്കുന്നത് സ്പാനിഷ് പരിശീലകനായിട്ടുള്ള യുസോബിയോ സാക്രിസ്റ്റാൻ തന്നെയാണ്. അദ്ദേഹം ബാഴ്സലോണ ടീമിൻ്റെ സീനിയർ ടീമിൻ്റെ സഹപരിശീലകനായും അതുപോലെ തന്നെ ബി ടീമിൻ്റെ മുഖ്യ പരിശീലകനായിരുന്നു. സ്പാനിഷ് മെമ്പർമാരായ ജിറോണ എഫ് സി അദ്ദേഹം പരിശീലിപ്പിച്ചു. ഇങ്ങനെയൊക്കെ വലിയ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ബാഴ്സലോണയെ പോലെയുള്ള ഒരുപാട് വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി ദീർഘനാൾ കളിച്ച ഒരു എക്സ്പീരിയൻസ് കൂടി യുസോബിയോ സാക്രിസ്റ്റാൻ ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ കെവിൻ മസ്കാട്ടിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ട് ക്ലബ്ബുകളെ മാത്രമേ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ കളിച്ച ഒരുപാട് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ള മെൽബൺ വിക്ടറിക്ക് വേണ്ടി അദ്ദേഹം സഹപരിശീലകനായും മുഖ്യ പരിശീലകനായും ദീർഘനാൾ അദ്ദേഹം ചുമതലയിലുണ്ടായിരുന്നു. മെൽബൺ വിക്ടറിയെ എ ലീഗ് പ്രീമിയർഷിപ്പും അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പും ഒക്കെ 2015 നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അത്തരത്തിൽ മികച്ചൊരു പരിശീലകൻ തന്നെയാണ് കെവിൻ മുസ്കാട്ട് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഇന്ത്യയിലെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ദീർഘനാളത്തെ കോച്ചിങ് ഫീൽഡിലെ എക്സ്പീരിയൻസും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽക്കോ ഷട്ടോരിയെ പരിഗണിക്കാവുന്നതാണ്. മറിച്ച് ഒരു മാറ്റം ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ കെവിൻ മുസ്കാട്ടും അതുപോലെ തന്നെ യുസോബിയോ സാക്രിസ്റ്റാനും നല്ല ഭേദപ്പെട്ട ഓപ്ഷനുകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. എനിവേ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുള്ള ഏതാനും ചില പരിശീലകരും അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കായിക വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.